അന്തർദേശീയ വാർത്തകളുമായിട്ട് പി പി ജെയിംസ് ചേരാൻ സമയമാകുന്നു. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. എസ് കെ, ഹായ് ഹായ്, ഹലോ. ഇവിടെ മ്യൂസിയത്തിൽ നിന്നാണ്ട് ഹായ് 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 പറയാനൊക്കെ ഒരു സുഖമുണ്ട് കേട്ടോ. അതായത് ഈ പശ്ചിമേഷ്യയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ, ഇസ്രയേൽ 140 ഹമാസ് പ്രവർത്തകരെ വധിച്ചു എന്ന രീതിയിലൊരു വാർത്ത വരുന്നുണ്ടല്ലോ. അപ്പോ എന്താണ് അതിന്റെ അപ്ഡേറ്റ്? പി പി ജെയിംസ്, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ഇസ്രായേൽ ഈ മണിക്കൂറുകളിൽ അവകാശപ്പെട്ടിരിക്കുന്നതാണ് അവര് ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായിട്ടുള്ള അൽഷിഫയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയെന്ന വാർത്ത വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒളിച്ചിരുന്ന 140 ഹമാസിന്റെ പ്രവർത്തകരെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുന്നത്. ഹമാസ് അത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഹമാസ് പ്രവർത്തകരെയെല്ലാം അൽഷിഫയിലെ രോഗികളായിട്ടുള്ള ആൾക്കാരെയാണ് വധിച്ചിരിക്കുന്നത്. ഹമാസിന്റെ പ്രവർത്തകരെ വധിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഹമാസും പറയുന്നു. എന്തായാലും ഒരുപാട് പേർ അൽഷിഫ ആശുപത്രിയിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. എസ്കെൻ, അത് വല്ലാത്ത രീതിയിൽ ആശുപത്രി കയറി ആക്രമിച്ചു എന്ന രീതിയിൽ അറബ് രാജ്യങ്ങളിൽ മുഴുവൻ വലിയ ചർച്ചയാവുന്നു. ഇതിനിടയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സൗദി അറേബ്യയിലെത്തി സൗദി നേതാക്കളുമായി ചർച്ച നടത്തി, മറ്റു അറബ് നേതാക്കളുമായി ചർച്ച നടത്തി. ഈജിപ്തിൽ കെയ്റോയിൽ ചർച്ചകളിലാണ്. അതിനുശേഷം ഇസ്രായേൽ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. താൽക്കാലിക വെടിനിർത്തൽ നിർബന്ധമാണെന്ന് അമേരിക്ക പറയുന്നു, ഇസ്രായേൽ ഇതുവരെ വഴങ്ങിയിട്ടില്ല. അതിനിടയിൽ അമേരിക്ക പുതിയൊരു നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട്. നിർബന്ധമായും ഈ ഗസയിലെ ഭരണം പാലസ്തീൻ അതോറിറ്റിക്ക് ഏൽപ്പിക്കണം. പാലസ്തീൻ അതോറിറ്റി ആയിരുന്നു 17 വർഷം മുമ്പ് അവിടെ ഭരിച്ചിരുന്നത്. ഹമാസ് വന്ന ശേഷം പാലസ്തീൻ അതോറിറ്റി അവിടെ നിന്ന് ഓടിച്ചതാണ്. അവരിപ്പോൾ മറ്റ് സ്ഥലങ്ങളിലാണ്, റാമള്ളയിലും വെസ്റ്റ് ബാങ്കിലൊക്കെയാണ് അവരുടെ ഭരണമുള്ളത്. അപ്പോൾ പാലസ്തീൻ അതോറിറ്റിയെ, മുഹമ്മദ് അബ്ബാസിൻ്റെ നേതൃത്വത്തിലുള്ള പാലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കണമെന്ന് അമേരിക്ക പറയുന്നു. ഇതിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ ഈ മണിക്കൂറുകളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ബന്ദികളെ, ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാൻ കാര്യമായിട്ട് പ്രവർത്തനം ഇസ്രായേൽ ചെയ്യുന്നില്ല. വെടിനിർത്തൽ വേണം, അവരെ വിട്ടയക്കണമെന്ന് ഇസ്രായേലിൽ കൂടി ആവശ്യമുയർന്നിരിക്കുന്നു. എന്തായാലും മധ്യസ്ഥ ചർച്ചകളൊന്നും വിജയിച്ചിട്ടില്ല. എസ് കെ, പി പി ജെയിംസ്, ഇപ്പോൾ നമ്മുടെ യുക്രൈനിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. യുക്രൈനിലെ യുക്രൈന്റെ തലസ്ഥാനമായ കീവില് റഷ്യ വൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന രീതിയിൽ വാർത്ത വരുന്നു. എന്നാൽ റഷ്യയുടെ പല ഡ്രോണുകളും യുക്രൈൻ സേന വെടിവെച്ചിട്ടു എന്ന വാർത്തകളും വരുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? എസ് കെ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഉക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ വൻ ആക്രമണം റഷ്യ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് ഈ 5-ാം തവണയും വ്ളാഡിമിർ പുടിൻ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ഒരു വലിയ ആക്രമണം തന്നെയാണ് കീവിൽ നടത്തിയിരിക്കുന്നത്. 31 ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നുണ്ട് ഉക്രൈൻ സേന. പക്ഷേ പല ഭാഗത്തും കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്, ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, മരണസംഖ്യ വെളിവായിട്ടില്ല. എന്തായാലും വീണ്ടും റഷ്യ ആക്രമണം ഊർജ്ജിപ്പിക്കുന്നു എന്ന സൂചന നൽകുന്നതാണ് കീവിന് നേരെ തന്നെ വൻതോതിലുള്ള ആക്രമണം നടന്നത്. 31 ഡ്രോണുകൾ, അതുപോലെ തന്നെ ക്രൂയിസ് മിസൈലുകൾ ഇതൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് വ്ളാഡിമിർ സെലൻസ്കി അടക്കമുള്ളവർ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും റഷ്യ മറ്റു നഗരങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. എസ് കെ, ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രീമിയ അടക്കമുള്ള റഷ്യയുടെ പല പ്രദേശങ്ങളിലും നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി എന്നോണമാണ് ഈ ആക്രമണമെന്ന് പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം നൽകിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം കരയുദ്ധത്തിലും വ്യോമാക്രമണത്തിലും അവർ മുന്നിട്ട് നിൽക്കുകയാണ്. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങൾ അമേരിക്കയിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എസ് കെ, ഓക്കെ, താങ്ക് യു പി പി ജെയിംസ്. ഇനി നമുക്ക് നാളെ കാണാം. പി പി ജെയിംസ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ അവർ മോർണിംഗ് ഷോ.